നമസ്കാരം അകാരിക്കസ് മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻഫ്ലമേഷൻ ആണ് ഇൻഫ്ലമേഷൻ ഈസ് നോൺ സ്പെസിഫിക് ഡിഫൻസ് റിയാക്ഷൻ ടു ടിഷ്യൂ ഇഞ്ചുറി കോസ്ഡ് ബൈ പാത്തജൻസ് ഓർ വൂൺ ഇൻഫ്ലമേഷൻ എന്നുള്ളത് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം ആണ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണോ നമ്മുടെ ടിഷ്യൂവിലെ ഇഞ്ച്വറി ഉണ്ടാകുന്നത് അത് പാത്തജൻസോ വൂൺസോ മൂലം ഇഞ്ചുറി ഉണ്ടാകുമ്പോഴാണ് ഇൻഫ്ലമേഷൻ പ്രസന്റ് ആവുന്നത് സയൻസ് ഓഫ് ഇൻഫ്ലമേഷൻസ് ആർ റെഡ്നെസ് വാം പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഇൻഫ്ലമേഷന്റെ സയൻസ് എന്ന് പറയുന്നത് എവിടെയാണോ ഇൻഫ്ലമേഷൻ ഉണ്ടാവുക അവിടെ ചെറിയൊരു റെഡ്നെസ്സും ഒരു ചെറിയ ചൂടും ഒപ്പം തന്നെ ചെറിയൊരു വേദനയും ഒപ്പം തന്നെ ഒരു ചെറിയൊരു നീരും അതായത് സ്വെല്ലിങ്ങും അവിടെ ഉണ്ടായിരിക്കും ടു ടൈംസ് ഇൻഫ്ലമേഷൻസ് ആർ പ്രസന്റ് രണ്ട് ടൈപ്പ് ഇൻഫ്ലമേഷൻസ് പ്രസന്റ് ആണ് അക്യൂട്ട് ഇൻഫ്ലമേഷനും ക്രോണിക് ഇൻഫ്ലമേഷനും ആദ്യം നമ്മൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്യൂട്ട് ഇൻഫ്ലമേഷനെ കുറിച്ചാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്നുള്ളത് ഷോർട്ട് ടേം ആണ് ഒപ്പം തന്നെ അത് വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അക്യൂട്ട് ഇൻഫ്ലമേഷന്റെ സിംറ്റംസ് ലാസ്റ്റ് ചെയ്യുന്നത് മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോളം അത് ലാസ്റ്റ് ചെയ്യും ഇൻ ദ അക്യൂട്ട് ഇൻഫ്ലമേഷൻ കില്ലിങ് ഓഫ് മൈക്രോബ്സ് ആൻഡ് റിപ്പെയർ ഓഫ് ദി ഇൻജുവേർഡ് ടിഷ്യൂ അക്യൂട്ട് ഇൻഫ്ലമേഷനിലെ ഏത് മൈക്രോബ്സ് കാരണമാണോ ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളത് ആ മൈക്രോബ്സിനെ കില്ലെയ്യുകയും അവിടെ നശിച്ചു പോയിട്ടുള്ള ടിഷ്യൂസിനെ റിപ്പയർ ചെയ്തിട്ട് നോർമൽ സ്റ്റേറ്റിലെ എത്തിക്കുകയും അക്യൂട്ട് ഇൻഫ്ലമേഷനിൽ സാധ്യമാണ്

വൂണ്ട് വൂണ്ട് അല്ലെങ്കിൽ ഇഞ്ചറി ടിഷ്യൂസിന് ഉണ്ടാകുമ്പോൾ റിലീസ് ചെയ്യുന്നത് മോളിക്യൂൾസ് വിച്ച് പ്രമോട്ട് ഇൻഫ്ലമേഷൻ നോൺ ആസ് പ്രോ ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസ് ഏത് മോളിക്യൂൾസ് ആണ് ഇൻഫ്ലമേഷന് പ്രൊമോട്ട് ചെയ്യുന്നത് അവയെ പറയുന്നത് പ്രോ ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസ് എന്നാണ് ട്യൂമർ നക്രോസിസ് ഫാക്ടർ ഇന്റർലൂക്കിൻ വൺ ഇന്റർലൂക്കിൻ സിക്സ് ഹിസ്റ്റമിൻസ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് സൈറ്റോകൈൻസ് മുതലായവയെല്ലാം പ്രോ ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസിനെ എക്സാമ്പിളോളാണ് പ്രോ ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസ് ഇൻഡ്യൂസ് ഡയലേഷൻ ആൻഡ് ഇൻക്രീസ് ദ പേർമിബിലിറ്റി ഓഫ് ദി ബ്ലഡ് വെസൽസ് പ്രോ ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസ് ആണ് ഡയലേഷനെ ഇൻഡ്യൂസ് ചെയ്യിക്കുന്നത് ഒപ്പം തന്നെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യിക്കുന്നതിനും മെയിൻ കാരണം ഈ പ്രോ ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസ് ആണ് ഇൻക്രീസ് ദ ഡയമീറ്റർ ഓഫ് ദി ബ്ലഡ് വെസൽ നോൺ ആസ് ഡയലേഷൻ ഡയലേഷൻ എന്നുള്ളത് ബ്ലഡ് വെസൽസിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് ഡയലേഷൻ എന്ന് പറയുന്നത് ആസ് എ റിസൾട്ട് ഇൻക്രീസ് ദി ബ്ലഡ് ഫ്ലോ ടു ദി ഡാമേജ് ഏരിയ വാസഡൈലേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ വളരെയധികം കൂടും

പ്രഷർ ബൈ എഡിമ ഈ സ്വെല്ലിങ് അല്ലെങ്കിൽ ഈ ഇൻഫ്ലമേഷൻ ഉണ്ടായ ഭാഗത്ത് നമുക്ക് ചിലപ്പോൾ പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പെയിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ അവിടെ നെർവ് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇറിറ്റേഷൻ കാരണമായിരിക്കും അല്ലെങ്കിൽ എഡിമയുടെ പ്രഷർ കാരണമായിരിക്കും നമുക്ക് ആ ഭാഗത്ത് പെയിൻ ഉണ്ടാകുന്നത് ഇൻക്രീസ്ഡ് പെർമിയബിലിറ്റി അലൗസ് സെൽസ് ഫാഗോസൈറ്റോസിസ് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫാഗോസൈറ്റോസിസും അവിടെ നടക്കും മെയിൻ ഗ്ലൂക്കോസൈറ്റ്സ് റിക്രൂട്ട്സ് ഫാഗോസൈറ്റ്സ് ടു ദി ഇൻഫ്ലമേഷൻ ഗ്ലൂക്കോസൈറ്റ്സ് ആണ് അതായത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ഫാഗോസൈറ്റിക് സെൽസിനെ ഇൻഫ്ലമേഷൻ നടക്കുന്നിടത്തേക്ക് കൊണ്ടുവരുന്നത് ന്യൂട്രോഫിൽസ് ആർ ഫോളോഡ് ബൈ മൈഗ്രേഷൻ ഓഫ് മോണോസൈറ്റ്സ് മോണോസൈറ്റ് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ന്യൂട്രോഫിൽസും എവിടെയാണോ ഇൻഫ്ലമേഷൻ ഉള്ളത് അവിടേക്ക് എത്തും മോണോസൈറ്റ് മൈഗ്രേറ്റ് ടു ദി ടിഷ്യൂബികം മാക്രോഫേജസ് മോണോസൈറ്റ്സ് പിന്നെ ഇത് ഡിഫ്രൻഷിയേറ്റ് ചെയ്തിട്ട് മാക്രോഫേജായിട്ട് മാറും ഇൻഫ്ലമേഷൻ നടക്കുന്ന ഇടത്ത് എത്തുമ്പോഴേക്കും

വെൻ ഫാഗോസൈറ്റ്സ് റീച്ച് ദി ഇൻഫെക്റ്റഡ് ഏരിയ ദാഗോസൈറ്റോസ്ഡ് ഓൾ ഫോറിൻ പാർട്ടിക്കിൾസ് എപ്പോഴാണോ ഫാഗോസൈറ്റിക് സെൽസ് ഇൻഫെക്റ്റഡ് ഏരിയയിൽ എത്തുന്നത് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറിൻ പാർട്ടിക്കിൾസിനെല്ലാം ഫാഗോസൈറ്റേസ് ചെയ്തിട്ട് കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് ആഫ്റ്റർ ഫാഗോസൈറ്റോസിസ് ഹീലിംഗ് ആൻഡ് ടിഷ്യൂ റിപ്പയർവില്ലൊക്കെ ഫാഗോസൈറ്റോസിന് ശേഷം അവിടെ ടിഷ്യൂ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹീലിംഗ് അവിടെ നടക്കും നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്രോണിക് ആണ് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്നുള്ളത് സ്ലോ പ്രോസസ്സാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ വഴിയായിട്ട് പെർമനന്റ് ടിഷ്യൂ ആണ് സംഭവിക്കുന്നത് അക്യൂട്ട് ഇൻഫ്ലമേഷനിൽ ടിഷ്യൂ ഡാമേജ് സംഭവം സംഭവിച്ചു കഴിഞ്ഞാലും അത് റിപ്പയർ ചെയ്തിട്ട് ക്യൂവർ ചെയ്യും പക്ഷേ ക്രോണിക് ഇൻഫ്ലമേഷനിൽ സംഭവിക്കുന്ന ടിഷ്യൂ ഡാമേജ് പെർമനന്റ് ആയിരിക്കും ക്രോണിക് ഇൻഫ്ലമേഷൻ ആഴ്ചകൾ മുതലേ മാസങ്ങളോളം വരെ നിലനിൽക്കും ഇൻഫ്ലമേഷൻപിൾ ഇൻഫ്ലമേഷന് നമുക്ക് ഒരു എക്സാമ്പിൾ വഴി ഡിസ്കസ് ചെയ്യാം മൈക്രോ ബാക്ടീരിയ സെൽവോൾ ഹാവ് ഹൈ ലിപ്പിഡ് ആൻഡ് വാക്സ് കണ്ടന്റ് മൈക്രോ ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ അതായത് ട്യൂബർ കിലോസിന് കാരണമാകുന്ന മൈക്രോ ബാക്ടീരിയയുടെ സെൽവോളിലെ ലിപ്പിഡിന്റെയും വാക്സിന്റെയും കണ്ടന്റ് വളരെ ഹൈ ആയിരിക്കും സോ റെസിസ്റ്റന്റ് ടു ഫാഗോസൈറ്റോസിസ് ആൻഡ് ഇൻട്രാസെല്ലുലർ കില്ലിംഗ് ഈ സെൽബോളിലെ ലിപ്പിഡും വാക്സ് കണ്ടന്റും ഇത്ര അധികമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവ ഫാഗോസൈറ്റോസിസിനും ഇൻട്രാസെല്ലുലർ കില്ലിങ്ങിനെയും റെസിസ്റ്റന്റ് ചെയ്യും മാക്രോഫേജസ് ആർ അണേബിൾ ടു പ്രൊട്ടക്ട് ഹോസ്റ്റ് ഫ്രം ടിഷ്യൂ ഡാമേജ് അങ്ങനെ വരുമ്പോൾ മാക്രോഫേജസിനെ ഇവ മൂലമുണ്ടാക്കുന്ന ടിഷ്യു ഡാമേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കാതെ വരും ഇൻഫർമേഷൻ കോസ്ഡ് ബൈ ബാക്ടീരിയ ഫംഗൈ ഹെൽമിന്തസ് പ്രോട്ടോസോവ ആൻഡ് ലാർജ് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്